ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണ്ണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. അഡ്വാൻസ് ആയി 1 year പേയ്മെന്റ് വേണ്ട, ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ചു പഠിക്കൂ. ബുക്ക് യുവർ ഫ്രീ ക്ലാസസ് നൗ ഈ tuition.biz. മകൾ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കണ്ടുപിടിച്ചത് എന്റെ മകളാണ്. സാധാരണ സത്യരഞ്ജിക്കാരന്റെ സിനിമകൾക്കൊക്കെ വളരെ വൈകിയാണ് ടൈറ്റിൽ കാണുന്നത്. ജയറാമേട്ടാ, ഇതാരാ ഈ കൂടുള്ളത്? ഇതോ മകളാ എന്റെ മകൾ. അങ്ങനെയാണ് നമ്മുടെ ജയറാമേട്ടനും സത്യനന്ദിക്കാടും ഒരുമിക്കുന്ന പുത്തൻ ചിത്രത്തിന് മകൾ എന്ന പേര് വന്നത്. പൊതുവെ സത്യനന്ദിക്കാട് ചിത്രങ്ങൾക്കൊക്കെ വളരെയധികം ലേറ്റ് ആയിട്ടാണ് പേരിടാറുള്ളത്. അങ്ങനെ ഈ ഒരു സിനിമയുടെയും ഷൂട്ടിംഗ് ഒക്കെ അവസാനമൊക്കെ എത്തിയപ്പോഴും ചിത്രത്തിന് പേരൊന്നും ഇട്ടില്ല. തുടർന്ന് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിയാറായ ഒരു അവസാന സമയത്താണ് ചിത്രത്തിന് മകൾ എന്ന പേരിട്ടത്. ഈ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ പറയുന്നതിലും കേൾക്കാനായിട്ട് നല്ലത് നമ്മുടെ ജയറാമേട്ടൻ തന്നെ പറയുമ്പോഴാണ്. അപ്പൊ ജയറാമേട്ടാ, ആ സംഭവം ഒന്ന് വിശദീകരിച്ച് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. പക്ഷേ എന്ത് ചെയ്താലും നമ്മുടെ മനസ്സെന്ന് പറയുന്നത് April 29 റിലീസാകാൻ പോകുന്ന സത്യനന്ദിക്കാടിന്റെ മകളുടെ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പിന്നെ വുമൻസ് ഡേ ആയതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് പ്രൗഡായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം. മകൾ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കണ്ടുപിടിച്ചത് എൻ്റെ മകളാണ്. അപ്പോൾ അതിനെനിക്ക് സാധാരണ സത്യനന്ദിക്കാടിന്റെ സിനിമകൾക്കൊക്കെ വളരെ വൈകിയാണ് ടൈറ്റിൽ കാണുന്നത്. അത് മനഃപൂർവ്വമല്ല, അദ്ദേഹത്തിനത് കുറേ ആലോചിച്ച് അങ്ങനെ ഈ സിനിമയുടെ അവസാന ദിവസം ഷൂട്ടിങ്ങിൽ തന്ന് ഞാൻ ചോദിച്ചു പേരെന്തെങ്കിൽ ഒന്നുകൂടെ ആയിട്ടില്ല, നോട്ടെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ മകളന്ന് മളവിക ഷൂട്ടിങ് കാണാൻ വേണ്ടിയോടെ വന്നു. അപ്പോൾ അങ്ങനെ വന്ന ലൊക്കേഷൻ വന്നപ്പോൾ ഈ കാക്കനാടായിരുന്നു. അപ്പോൾ മോള് വന്നന്ന് ഒരുപാട് പേര് ഷൂട്ടിങ് കാണാനുള്ള അവിടെ കുറേ ഫാമിലി ആൾക്കാർ വന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ മകൾ? ഇതാ മകളാ, എൻ്റെ 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 മകളാ. സത്യനന്ദിക്കാട് അവിടെ നിന്ന് കേട്ടിട്ട് പറഞ്ഞു ഒരു മിനിറ്റ് ഇതാണ് നമ്മുടെ ടൈറ്റിൽ മകൾ. അങ്ങനെ എൻ്റെ മകൾ 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 എന്ന് ഞാൻ പറയുന്നത് ഒരു പ്രൗഡായിട്ട് അച്ഛൻ ഒരു പ്രൗഡിൽ എന്ന് പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതാണ് ഈ സിനിമയ്ക്ക് യഥാർത്ഥ പേര്. അങ്ങനെയാണ് മകൾ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ മനസ്സിലായല്ലോ ജയറാമേട്ടാ. ഒരു മിനിറ്റ് ഒരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മുടെ ചക്കി സിനിമയിലേക്ക് വരുമോ ഉടനെ എങ്ങാണോ? അല്ല, ചക്കിയുടെ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സിനിമയിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഒക്കെ കാണുന്നുണ്ടേ? എല്ലാ സിനിമകളും എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത്. കാരണം സോഷ്യൽ മീഡിയയിൽ കുറേ ഫോട്ടോസ് ഇങ്ങനെ ചക്കി ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ, അറിയില്ല. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് പ്രഭാസിന്റെ പുതിയ ചിത്രമായ രാധേശ്യാമിന്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിനിടയിലാണ് നമ്മുടെ ജയറാമേട്ടൻ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. പ്രഭാസിനൊപ്പം രാധേശ്യാമിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ജയറാമും അവതരിപ്പിക്കുന്നുണ്ട്. പ്രസ് മീറ്റിൽ നമ്മുടെ ജയറാമേട്ടന്റെ സംസാരവും ഭാവപ്രകടനങ്ങളും ഒക്കെ കണ്ട എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ജയറാമേട്ടന്റെ പഴയകാല സിനിമകളൊക്കെയാണ്. ജയറാമേട്ടന്റെ പഴയ സിനിമകളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കുടുംബ പ്രേക്ഷകരുടെ ഹീറോയാണ് ജയറാം. ഹ്യൂമർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത നായകന്മാരിൽ ഒരാൾ കൂടിയാണ് ജയറാം. കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിലെ ജയറാമേട്ടനെ കണ്ട എല്ലാവരും ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു കാര്യം പണ്ടത്തെ പോലെ നർമ്മം കലർന്ന നായക കഥാപാത്രത്തെ ജയറാമേട്ടൻ അവതരിപ്പിക്കുന്നത് കാണാനായിട്ടാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഈ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണ്ണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. അഡ്വാൻസ് ആയി 1 year പേയ്മെന്റ് വേണ്ട, ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ചു പഠിക്കൂ. ബുക്ക് യുവർ ഫ്രീ ക്ലാസസ് നൗ ഈ tuition.biz.